ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേഷ് വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. അപ്പൊ ദീപാവലി സ്പെഷ്യൽ സൺഡേ വ്ളോഗാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഏതാണെന്നൊക്കെ കാണാമല്ലോ. രാവിലെ അടുക്കളയിൽ വന്നിട്ട് ഞാൻ മധുരം വെച്ച് തുടങ്ങാമെന്ന് ഓർത്തു. അപ്പം കേസരിയാണ്, റവ കേസരി. 2 കപ്പ് റവയും 1 കപ്പ് പഞ്ചസാരയും പിന്നെ നട്ട്സും ബാക്കി ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ വെച്ചു, അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു, റവ ചൂടാക്കിയെടുത്ത്. 2 കപ്പ് റവ നമുക്ക് സിമ്മിൽ വെച്ചിട്ട് ചൂടാക്കി തണുക്കാൻ മാറ്റി വെച്ച്, വീണ്ടും ഞാൻ പാൻ വെച്ചിട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് നമ്മൾ നട്ട്സ് ഐറ്റംസ്, അപ്പോൾ നട്ട്സ്, ഏലക്ക, അതുപോലെ തന്നെ കിസ്മിസ് ഇത്രയും നമ്മൾ മൂപ്പിച്ചെടുത്ത്. അതിലേക്ക് ഞാനൊരു 4.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തു. നമുക്ക് കളർ ഏത് വേണോ ചേർക്കാം. ഞാൻ യെല്ലോ കളറാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. അത് സിമ്മിൽ വെച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് ഇങ്ങനെ വെള്ളം അബ്സോർബായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നെയ്യ് ചേർത്ത്, ആവശ്യത്തിന് നെയ്യ് ചേർത്ത് നിങ്ങൾ ഇളക്കി എടുക്കുക. അപ്പോഴത്തേക്കും ഇത് അവിടെ റവ കേസരി റെഡിയായിട്ടുണ്ട്. സിമ്പിളാണ്, എളുപ്പസംഖ്യ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ 2 പാത്രത്തിൽ ഞാൻ പാനിൽ ഇത് നെയ്ത് അടങ്ങി വെച്ചു. റവ തണുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിത് മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് റവ കേസരി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പം ഞാനെന്താ അവിടെ ഉണ്ടാക്കി, രാവിലെ റവ കേസരിയുടെ ദൗത്യം അവിടെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ ഇഡലി സാമ്പാർ ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തേങ്ങ, അതുപോലെ പുട്ടുകടല, ചെറിയ ഉള്ളി, ജീരകം, പച്ചമുളക്, നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചട്നി എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ ഇഡലിയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി, ഇഡലി ഇവിടെ ആവുന്നുണ്ട്, സാമ്പാറിൻ്റെ കാര്യം നോക്കി, സാമ്പാർ ഇവിടെ ആവുന്നുണ്ട്. ഇതൊക്കെ ശരിയായതിനു ശേഷം ഞാൻ വീണ്ടും ഒരു സീഡ് ചെയ്യാമെന്ന് വെച്ച് കാജു ബർഫി, 1/2 കപ്പ് നട്ട്സ് എടുത്തേ. നട്ട്സ് എടുത്തിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നട്ട്സ് മിക്സിയിൽ പൊടിച്ചെടുത്തു. അതിൻ്റെ അരിച്ചും കൂടി എടുത്ത് മാറ്റി വെക്കണേ, നട്ടും തെരുപ്പില്ലാതെ അരിച്ച് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ 1/2 കപ്പ് വെള്ളം പാനിൽ ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ചൂടായി വന്ന സമയം ഞാൻ ഇലയ്ക്കാടെ ആ തോട് കളഞ്ഞിട്ട് അതിൻ്റെ അല്ലി മാത്രമേ ഇട്ടു. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന 1/4 കപ്പ് പഞ്ചസാരയും ഇട്ടു. അപ്പോൾ ഈ പഞ്ചസാരയും വെള്ളവും കൂടി ഒന്ന് മിക്സിയെ തിളച്ച് വരുന്ന സമയത്തേക്ക് ഞാൻ ഏലക്കയുടെ അല്ലി അങ്ങ് എടുത്ത് മാറ്റി, ആ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏലക്കപ്പൊടി ചേർക്കാം. അപ്പോൾ വൺ സ്റ്റീം കൺസിസ്റ്റൻസി, ഒരു നൂൽ പരുവായപ്പോഴത്തേക്ക് നമുക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ നട്ട്സിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ മിൽക്ക് പൗഡറും കൂടി ഞാൻ ചേർത്തു. അപ്പോൾ ഇതിൽ രണ്ടും കൂടി നെയ്യിൽ കിടന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, വെള്ളവും പഞ്ചസാരയും നെയ്യും ഒക്കെ ഒഴിച്ച്, 2 സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. പക്ഷേ 1/2 സ്പൂൺ മതിയായിരുന്നു, ലാസ്റ്റിൽ ഇച്ചിരി നെയ്യ് കൂടിപ്പോയി. അപ്പോൾ നിങ്ങൾ 1/2 സ്പൂൺ ഒഴിക്കുക. അപ്പോൾ ഞാൻ നല്ലോണം അത് തട്ടും തരുമ്പം ഇല്ലാതെ ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അത് ഇങ്ങനെ നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം ഉണ്ടല്ലോ, ഇതാണ് യഥാർത്ഥ പരുവെന്ന് പറയുന്നത്. അപ്പോൾ 2 ബട്ടർ പേപ്പറിൽ നെയ്തടയിൽ വെക്കുക. ഒരു ബട്ടർ പേപ്പറിൽ നമ്മൾ ഈ മാവ് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തൊരു ബട്ടർ പേപ്പർ വെച്ച് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നെയ്യ് കൂടിയത് കാരണം ഞാൻ പിന്നെ പാത്രത്തിലാക്കി, പാത്രത്തിൻ്റെ പുറത്ത് ബട്ടർ പേപ്പർ വെച്ച് അത് അവിടെ തടുക്കാൻ മാറ്റി വെച്ചു. അടുത്ത് പൊങ്കലാണ്. അപ്പോൾ 1/2 ഗ്ലാസ് പൊന്നിയരിയും 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നട്ട്സ്, കുരുമുളക്, ജീരകം, വറ്റൽമുളക്, കറിവേപ്പില, നെയ്യ് താളിക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അരി പരിപ്പും കൂടി നമുക്ക് കുതിരാൻ വെക്കണം. ഒരു 15 മിനിറ്റ് എങ്ങനെ വെള്ളത്തിൽ കിടന്ന് കുതിരണമെങ്കിൽ മാത്രമേ ആ ചോറിനൊക്കെ ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ. അപ്പോൾ കുതിർത്ത് നല്ല ഒരു 3-4 വെള്ളം കഴുകി കോരി മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് കുക്കർ വെക്കുക. കുക്കർ അവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം ഞാനിവിടെ അരിയൊക്കെ നല്ലോണം കഴുകി വാഷ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറൊന്ന് ചൂടായി വന്ന സമയത്തേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് ഞാനിപ്പോൾ 1/2 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ അതിലൊരു 3.5 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇച്ചിരി ലൂസായിട്ടിരിക്കണം പൊങ്കലിന്. അപ്പോൾ ഞാനിത് കുക്കർ അടച്ചോടെ ഈ സമയം നമുക്ക് കാജു ബർഫി അവിടെ ഉണങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ പൊങ്കലും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പ് വേണം സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നോക്കി എല്ലാം കറക്റ്റാണ്. അതിനുശേഷം ഞാനിത് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് നട്ട്സും കുരുമുളകും ജീരകവും വറ്റൽ മുളകും കറിവേപ്പിലയും, ഇതാണ് ഒരു ഫ്ലേവർ, നല്ല ടേസ്റ്റ് ഇതായിരിക്കും. നമ്മൾ ആര്യസ് ഹോട്ടലിൽ, വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ പോയി നമ്മൾ പൊങ്കൽ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഇല്ലേ, അത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ മക്കൾക്ക് തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതവിടെ നമ്മുടെ പൊങ്കലും ഇഡലിയും പിന്നെ നല്ല സീഡ്സും അല്ലെങ്കിൽ സാമ്പാർ ചട്നിയൊക്കെ ഇവിടെ റെഡിയായി. രാവിലെ നല്ലൊരു മെനക്കെട്ട പണിയായിരുന്നു. ഒക്കേഷൻ ടൈമിൽ എല്ലാ വീട്ടമ്മമാർക്കും നല്ല പണിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വീട്ടമ്മമാർ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം ഞാൻ വീണ്ടും അടുക്കളയിൽ തന്നെ പോയി എന്നറിയുമ്പോൾ മഷ്റൂം ബിരിയാണി വെക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് അരി അവിടെ കുതിരാൻ വെച്ചിട്ടുണ്ട്. 1 പാക്കറ്റ് മഷ്റൂം, 1/2 സവാള എടുത്തു നമുക്ക് വയറ്റാനായിട്ട്. അതുപോലെ തന്നെ തക്കാളി, 1/2 തക്കാളി, പിന്നെ 1/2 തക്കാളിയും 1/2 സവാളയും, 3 പച്ചമുളക്, ഒരു ചെറിയ 3-4 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പെരിഞ്ചീരകം, കുറച്ച് കുരുമുളക്, ഗ്രാമ്പു, പട്ട, ഇതെല്ലാം കൂടി അരയ്ക്കാൻ വേണ്ടി എടുത്തു. ഒരു പേസ്റ്റാക്കി എടുക്കണം. പിന്നെ പൊടി ഐറ്റംസിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്. അപ്പോൾ മുളകിൻ്റെയും ഈ മഞ്ഞളിൻ്റെയും ഒരു കോമ്പിനേഷൻ ഒരു പ്രത്യേക ഒരു കളറായിരിക്കും. അതിനുണ്ടെങ്കിൽ മുളക് പൊടിയും കൂടി ചേർക്കുന്നത്. അപ്പോൾ നമ്മളിത് അരച്ച് മിക്സിയിൽ അരച്ചെടുക്കുക. പിന്നെ അരിയേണ്ടതൊക്കെ അരിഞ്ഞ് എടുക്കുക. മഷ്റൂം അരിഞ്ഞു, സവാള അരിഞ്ഞു, അതിനുശേഷം ഞാൻ തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞു. ഒരു ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ.
ടാസ്ക് മാത്രമല്ല, ഇത് വീഡിയോ എടുത്തതിന് ശേഷം നമ്മളൊന്ന് വോയിസ് ഓവർ കൊടുക്കില്ല, അതാണ് അതിനെക്കാട്ടും ടാസ്ക്. അപ്പം അതാ നമ്മുടെ പുതിനയിലയും മല്ലിയിലയൊക്കെ എടുത്ത് വെച്ചു. അപ്പം ഇത്രയുമാണ്, ഒരു ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി മഷ്റൂം ബിരിയാണി. ഇനി ആരും നിങ്ങൾ പുറത്ത് പോയി ഹോട്ടലിൽ പോയി മഷ്റൂം ബിരിയാണി വാങ്ങിച്ച് കഴിക്കില്ലേ? തീർച്ചയായിട്ടും ബിജി രമേഷ് വ്ളോഗിൻ്റെ ഈ റെസിപ്പി നിങ്ങൾ പരീക്ഷിക്കുക, നല്ല ടേസ്റ്റാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട്. പ്രത്യേകിച്ച് മഷ്റൂം ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതാണ്, ആണ് നിർബന്ധമായി നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. അപ്പം ഇതാ കുക്കർ വെച്ചു, കുക്കറിലേക്ക് ഞാൻ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു, പിന്നെ സ്പൈസസ് 1/2 ഗ്രാമ്പൂ ഏലയ്ക്കൊക്കെ കൂടി അത് മൂപ്പിച്ചെടുത്തു. അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ടു. അതിനുശേഷം നമുക്ക് സവാള ചേർക്കാം. സവാള ഒന്ന് വയറ്റ് വയണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കാം. ഇതങ്ങനെ എല്ലാം കൂടി അങ്ങ് വേകേണ്ട, ഒരു അര വേക്കടല മുക്കാൽ ഭാഗങ്ങനെ വെന്താൽ മതി, കാരണം നമ്മൾ കുക്കറിൽ ആണല്ലോ ചോറാക്കുന്നത്. അതിനുശേഷം നമ്മളിത് തക്കാളി ചേർത്ത് കൊടുത്ത്, പച്ചമുളക് ചേർത്ത് കൊടുത്ത്, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മുടെ മഷ്റൂമും ചേർത്ത് കൊടുത്തു. മഷ്റൂം ഒന്ന് വയറ്റി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയേറ്റം, ഈ മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി ചേർക്കുക. അരിയും ഈ മസാലയും ഈ എന്താ പറയണ്ട ഈ സവാളയും മഷ്റൂം എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം. അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ്, നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, തമിഴ് വരുന്ന കലറി കൊടുക്കുക അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം, ഇപ്പം ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇച്ചിരി നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് റൈസ്. അപ്പം നിങ്ങൾ ഇരട്ടിയെടുക്കുക, അതായത് 1 കപ്പിന് നിങ്ങൾ 2 കപ്പ് എടുക്കുക, 1.5 ആണെങ്കിൽ 3 കപ്പ് എടുക്കുക, ആ കണക്കാണ്. അപ്പോൾ ഇതാ പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്തു, അങ്ങനെ റെഡിയായി. എനിക്കൊരു 3 വിസിലായപ്പോഴത്തേക്കും നല്ല അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള മഷ്റൂം ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഈ റെസിപ്പി ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി അർപ്പിക്കുന്നു. ഞാനിരുന്ന ഷോർട്സ് വീഡിയോയ്ക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെ നന്ദി. ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അത് കയറി കാണുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി സന്ധിക്കാം. അതുവരേക്കും വണക്കം, ബൈ ബൈ.